കുഞ്ഞുങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളത്. അതായത് അവർ മുലപ്പാല് വായിലേക്ക് കുടിക്കുന്ന സമയത്ത്, വലിച്ചു കുടിക്കുന്ന സമയത്ത് പുറമേയുള്ള കുറച്ച് വായു കൂടെ അകത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ വായു പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ അവർക്ക് വയറിന് വളരെയധികം ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ അതുപോലെ തന്നെ ഈ ഗ്യാസിനെ എങ്ങനെയെങ്കിലും പുറന്തള്ളാൻ വേണ്ടിയിട്ട് ശരീരം പ്രവർത്തിക്കുകയും ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഈ വായുവിൻ്റെ കൂടെ തന്നെ കുടിച്ച മുലപ്പാലും കൂടെ ഛർദ്ദിച്ച് കളയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഏത് സമയവും നമ്മൾ മുലയൂട്ടി കഴിഞ്ഞാലും കുട്ടികളിലേക്ക് കയറിയിട്ടുള്ള ഈ ഗ്യാസിനെ പുറന്തള്ളേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്നാൽ കൃത്യമായിട്ട് ഈ ഗ്യാസിനെ എങ്ങനെ പുറന്തള്ളാമെന്ന് പലർക്കും അറിയാറില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കുട്ടികളിലുള്ള ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് എങ്ങനെ കളയാമെന്നും മുലപ്പാൽ കൊടുത്തതിന് ശേഷം എങ്ങനെയാണ് കൃത്യമായി കുട്ടികളിലെ ഗ്യാസ് കളയേണ്ടതെന്നും നോക്കാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണഗതിയിൽ കുഞ്ഞു പാല് കുടിച്ചു കഴിഞ്ഞാൽ എടുത്ത് തട്ടണം എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ കുട്ടിയുടെ ഗ്യാസ് പോകുമെന്നും നമുക്കറിയാം അല്ലേ. അങ്ങനെ ഇങ്ങനെ നമ്മൾ പാല് കുടിച്ചതിന് ശേഷം തട്ടുന്നതിനെ പറയുന്ന ആ ടെക്നിക്കിന് പറയുന്ന പേരാണ് ബർപ്പിംഗ് എന്നുള്ളത്. എന്നാൽ പലപ്പോഴും പലരും ചെയ്യുക, കുഞ്ഞിനെ നമ്മൾ തോളിൽ കിടത്തിയിട്ട് വളരെ ശക്തിയായിട്ട് അടിച്ചു കൊടുക്കുന്നതൊക്കെ കാണാറുണ്ട്, എങ്ങനെയെങ്കിലും ഗ്യാസ് പുറത്തേക്ക് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. എന്നാൽ ഇങ്ങനെ നമ്മൾ ശക്തമായിട്ടൊക്കെ അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞിൻ്റെ പുറകുവശത്താണ് അടിക്കുന്നത് അല്ലേ, അവിടെ നമ്മുടെ നട്ടെല്ലുണ്ട്, കശേരുക്കളുണ്ട്, ഇവയെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഒരു വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ശക്തിയിലൊക്കെ അടിക്കുന്ന സമയത്ത് അവയ്ക്ക് പരിക്ക് പറ്റാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ പലരുടെയും അജ്ഞത കാരണമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൈ നേരെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരിക്കലും കുഞ്ഞിനെ അടിക്കരുത്. എപ്പോഴും കൈയൊരു ഇങ്ങനെ പിടിച്ചതിന് ശേഷം ചെറിയ രീതിയിൽ ഒരു ജെൻറ്റിലായിട്ട് ചെറുങ്ങനെ തട്ടിക്കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ. ഇങ്ങനെയാണ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളിലെ ഗ്യാസ് കളയാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അവരെ നമ്മൾ കൃത്യമായ പൊസിഷനിൽ എടുക്കേണ്ടതെന്നും എങ്ങനെയാണ് തട്ടി കൊടുക്കേണ്ടത് എന്നും ഒക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കൃത്യമായി കുഞ്ഞുങ്ങളിലെ ഗ്യാസ് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ തട്ടി കൊടുക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതിൽ ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞത് കുഞ്ഞിനെ പാല് കൊടുത്തതിന് ശേഷം തോളിലിട്ട് തട്ടുന്നതാണ്. പാല് കുടിച്ചതിന് ശേഷം കുഞ്ഞിനെ തോളിലിടുക. തോളിലിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ തല നമ്മളുടെ ഷോൾഡറിൻ്റെ മുകൾ ഭാഗത്ത് വരണം എന്നുള്ളതാണ്. അതിനുശേഷം അധികം പ്രഷറില്ലാതെ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും തട്ടിക്കൊടുക്കുക. നമ്മുടെ ഷോൾഡറിൻ്റെ മുകളിൽ കുഞ്ഞിൻ്റെ തല വന്നാൽ മാത്രമേ കുഞ്ഞിൻ്റെ വയറ് അവിടെ അമർന്നിരിക്കുകയും ഗ്യാസ് പുറത്തേക്ക് പോവുകയും ചെയ്യുകയുള്ളൂ. പിന്നെ തല ഉരയ്ക്കാത്ത മക്കളാണ്, അതുകൊണ്ട് തന്നെ തലയ്ക്കും ഒരു സപ്പോർട്ട് കൊടുക്കുക. ഷോൾഡറിൻ്റെ മുകളിലേക്ക് വരാതെ ഇങ്ങനെ തട്ടിക്കൊടുത്താൽ കുഞ്ഞിന് ഗ്യാസ് പോവില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ മടിയിൽ കമഴ്ത്തി കിടത്തിയിട്ട് തട്ടുന്ന രീതിയാണ്. ഇത് നമുക്ക് കട്ടുകളിൽ ഇരുന്നിട്ട് കാല് നീട്ടി വെച്ചിട്ട് കുഞ്ഞിനെ ഇങ്ങനെ കിടത്താവുന്നതാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഇരുന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ കിടത്തുക. കിടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൈ താഴേക്ക് തൂങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് പതുക്കെ ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ഇങ്ങനെ തട്ടിക്കൊടുത്താലും കുഞ്ഞിന് വേഗം ഗ്യാസ് പോകുന്നതാണ്. അതുപോലെ തന്നെ താഴേക്ക് വീണു പോകും എന്നുള്ള ടെൻഷനും വേണ്ട. ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കുഞ്ഞിന് നമുക്ക് പാല് കൊടുത്തതിന് ശേഷം ഇങ്ങനെ കമഴ്ത്തി കിടത്താവുന്നതാണ്. ഇങ്ങനെ കുറച്ച് നേരം കമഴ്ത്തി കിടത്തുമ്പോൾ വയറവിടെ പ്രസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള ഗ്യാസ് പുറത്തേക്ക് പോകുന്നതാണ്. ഇനി ഇങ്ങനെയെല്ലാം നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയൊരു എക്സസൈസിലൂടെ ഗ്യാസ് പുറത്തേക്ക് കളയാവുന്നതാണ്. അത് പാലൊക്കെ കുടിച്ചതിന് ശേഷം കുട്ടിയെ ഇങ്ങനെ കിടത്തി കാലൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ അവരുടെ സ്റ്റൊമക്ക് പ്രസ്സാവുകയും ഉള്ളിലുള്ള ഗ്യാസ് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നതാണ്. ഇതാണ് മെത്തേഡുകൾ. അപ്പോൾ ഈ മെയിനായിട്ട് ഇങ്ങനെ ഈ ഒരു മൂന്ന് രീതിയിലാണ് നമുക്ക് കുഞ്ഞുങ്ങളിലെ ഗ്യാസ് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക, കുട്ടികളിലെ ഗ്യാസ് കൃത്യമായിട്ട് പുറത്തേക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മൾ പാല് കൊടുത്ത് കിടക്കുന്ന സമയത്ത് അവർ ഛർദ്ദിച്ച് കളയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മളുടെ ശ്രദ്ധ വന്നിട്ടില്ലെങ്കിൽ ഈ ഛർദ്ദിക്കുന്ന സമയത്ത് കുഞ്ഞിന് തരിപ്പിൽ പോകാനും അതുപോലെ ശ്വാസ തടസ്സം ഉണ്ടാകാനും ഒക്കെ തന്നെ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയവും നിങ്ങൾ പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ കൃത്യമായ രീതിയിൽ തട്ടി ഗ്യാസ് പുറത്തേക്ക് പോയി എന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം
കുഞ്ഞുങ്ങളെ കിടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ ഇപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഈ മൂന്ന് രീതിയിൽ അമ്മമാർക്ക് ഏത് രീതിയാണോ കംഫർട്ടബിൾ ആ രീതി നിങ്ങൾക്ക് ഗ്യാസ് പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ എത്ര നേരം തട്ടി കൊടുക്കണം എന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകം ഒരു സമയമില്ല. ചില കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് പുറത്തേക്ക് പോകും, എന്നാൽ ചില കുട്ടികൾക്ക് നമ്മളൊരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമേ പോവുകയുള്ളൂ. അപ്പോൾ എപ്പോഴാണോ ഗ്യാസ് പോകുന്നത് എന്ന് വെച്ചാൽ അത് വരെ നിങ്ങൾ തട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ എപ്പോഴും ഹെൽത്തി ആയിട്ട് പരിപാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.